അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെ തുടർന്ന് സമീപത്തെ വീട് അപകട ഭീഷണിയിൽ. പിലാത്തറ വിദ്യാനഗറിൽ താമസിക്കുന്ന റോസക്കുട്ടി ജോസഫിന്റെ വീടാണ് തകർന്നു വീഴാവുന്ന നിലയിലുള്ളത്. ചെറുതാഴം പഞ്ചായത്തിലെ വിദ്യാനഗറിൽ റോസക്കുട്ടി ജോസഫിന്റെ വീടാണ് തകർന്നു വീഴാവുന്ന നിലയിലുള്ളത്. സമീപത്തെ പറമ്പിൽ നിന്നും അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് വീട് അപകട ഭീഷണിയിലാക്കാൻ കാരണമായത്. ഇതോടെ ഭീതിയിലായ കുടുംബം ഇവിടെ നിന്നും മാറി താമസിക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചായ വെക്കാൻ വേണ്ടി വെള്ളം വെക്കാൻ വേണ്ടി വന്നപ്പോൾ ഗ്രില്ല് തുറന്ന് കണ്ട കാഴ്ചയായിരുന്നു ഇത്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഓഫാക്കി. കുഞ്ഞു ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, 4 വയസ്സുള്ള. പിന്നെ എൻ്റെ മകളുമാണുള്ളത്, എൻ്റെ ഭർത്താവ് മരിച്ചതാണ്. ഞങ്ങളങ്ങനെ ഒരു ചെറിയൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഇതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം എടുത്ത് അന്നേരം തന്നെ നമ്മുടെ അയൽവക്കാരെ ഷിനോജിൻ്റെ വീട്ടിലേക്ക് മക്കളെ എടുത്ത് ഓടിപ്പോവുകയാണ് ചെയ്തത്. കാരണം പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തഹസിൽദാർക്ക് കൊടുത്തു. ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഭീഷണിയിലാണ്. കാരണം എൻ്റെ 30 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണിത്. എനിക്കതിലും വിഷമമുണ്ട്. എനിക്കിനി ആരുണ്ട്? എൻ്റെ ഒരു വീട്, ഈ വീട് എൻ്റെ സ്വപ്നമായിരുന്നു. ആ വീടാണിപ്പോൾ തകർച്ചാവസ്ഥയിൽ നിൽക്കുന്നത്. അതിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ വീട് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് താൽക്കാലികമായിട്ട് നിൽക്കാൻ പോയിരിക്കുന്നത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ സ്വകാര്യ വ്യക്തി മണ്ണെടുത്ത് അനിയന്ത്രിതമായി വേറെ പെർമിഷനൊന്നുമില്ലാതെ രാത്രികാലങ്ങളിൽ മണ്ണെടുത്ത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിൻ്റെ ഫലമായി ഇവിടെ റോസക്കുട്ടി ടീച്ചർ എന്ന് പറയുന്നവരുടെ വീട് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളും വലിയ രീതിയിലുള്ള ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ സ്ഥലങ്ങളും തഹസിൽദാറുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ ഉദ്യോഗസ്ഥരെല്ലാം എല്ലാ മേഖലകളിലും സന്ദർശിച്ച് ആവശ്യമായിട്ടുള്ള സഹായവും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇത് പ്രധാനമായും അത്തരം വ്യക്തികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അവരെ കൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ പൊതുവിൽ സ്വീകരിച്ചു വരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം തഹസിൽദാർ എം കെ മനോജ്കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ പി കമലാക്ഷൻ, വില്ലേജ് ഓഫീസർ എം പ്രദീപൻ, പഞ്ചായത്ത് അംഗം ടി വി ഉണ്ണികൃഷ്ണൻ, എം വി രാജീവൻ എന്നിവരുമുണ്ടായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കോൺക്രീറ്റ് മതിൽ കെട്ടി വീട് സംരക്ഷിക്കുവാൻ ബന്ധപ്പെട്ട ഭൂവുടമയ്ക്ക് തഹസിൽദാർ നിർദ്ദേശം നൽകി. രാത്രികാലത്തും പുലർച്ചെ നടക്കുന്ന അനധികൃത മണ്ണെടുപ്പ് തടയുന്നതിന് വില്ലേജ് തല ജനകീയ സമിതിയുടെ സഹായത്താൽ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്ന് തഹസിൽദാർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.